ഹലോ ഫ്രണ്ട്സ്, എന്നിട്ട് വോയിസ്ഡാ നമ്മൾ കാണാൻ പോകുന്നത് ബൊറോട്ടോ നാരുടോസ് നെക്സ്റ്റ് ജനറേഷൻ എപ്പിസോഡ് നമ്പർ 177, 178, 178, 179, 181. ഇത്ര എപ്പിസോഡ്സ് ആണ്. അപ്പോൾ എങ്ങനെയുണ്ട് എപ്പിസോഡ്സ് എന്ന് ചോദിച്ചാൽ അടിപൊളി എപ്പിസോഡ്സ് ആണ്. അപ്പോൾ ഫൈറ്റ് അങ്ങനെയുള്ള സംഭവമൊന്നുമില്ല, എന്നാൽ തന്നെയും സ്റ്റോറി ലൈൻ പൊളിയായിട്ടുള്ള എപ്പിസോഡ്സ് ആണ്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ എപ്പിസോഡിലേക്ക് പോവാം. അപ്പോൾ നമ്മളെ ആദ്യം കാണിക്കുന്നത് നമ്മുടെ ലീഫ് വില്ലേജിലെ പുതിയ ഒരു സംഭവം കൊണ്ടുവന്നേക്കാണ്, അതാണ് സെൻസിങ് സിസ്റ്റം. അപ്പോൾ അവർക്ക് ഒരു സെൻറ്റർ ഉണ്ട്. നമ്മളെ പണ്ട് നമ്മുടെ ഇനോസിൻ്റെ അച്ഛൻ ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നതുപോലെ വലിയൊരു സെൻസിങ് സിസ്റ്റം ടീമുണ്ട്. അവിടെ ഒരുപാട് അലേർട്ട് വരുന്ന ഒരു സിസ്റ്റം വെച്ചിട്ടുണ്ട്. എല്ലായിടത്തും ഈ അലേർട്ട് വരുന്നതിന് ഉദ്ദേശിക്കുന്നത് ഓരോരോ ഏരിയ ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഒരു ഏരിയയിൽ അലേർട്ട് കത്തിയാൽ അത് ഏത് പോയിന്റിലാണ് നോക്കും. ഇപ്പോൾ ചെയ്യുന്നത് പോലെ അവർ എക്സ്റ്റേണൽ ചക്ര ആടാൻ നോക്കും, അയാളെ നേരെ പോയി പിടിക്കും. അപ്പോൾ ഇപ്പോൾ പിടിക്കാൻ പോയത് കൊഹനും ടീമുമാണ്. അപ്പോൾ പിടിച്ചത് സായി ആയിരുന്നു, ട്രാൻസ്ഫോർമേഷൻ ജുക്സിലൂടെ അതിന് അവരെ സഹായിച്ചത് കേട്ടോ. അപ്പോൾ സായി ആണ് ഇതിന്റെ ലീഡറായിട്ട് പോകുന്നത്, ഇനോജിനാണ് കൺട്രോൾ ആയിട്ട് പോകുന്നത് കേട്ടോ. അപ്പോഴത്തേക്കും അത്രയും സംഭവം. അങ്ങനെ നമ്മുടെ ഇനോജിനാണെങ്കിൽ കുറെ അധികം പിള്ളേരെ സെൻസിങ് സിസ്റ്റത്തിലേക്ക് എടുത്തേക്കാണ്. അപ്പോൾ ബാരറ്റ് ടീമാണ്, പണ്ടത്തെ ബാരറ്റ് ടീമാണ് നമ്മൾ. അപ്പോഴത്തേക്കും ബാരറ്റ് ടീം ഇപ്പോഴും ഉണ്ട്, പക്ഷേ അത് സെക്കൻഡ് ബാരർ പോലാണ് നിൽക്കുന്നത്. കാരണം നമ്മുടെ കൊനോഹയിലുള്ള നമ്മുടെ സയന്റിഫിക് വെപ്പൺസ് ഒരുപാട് ഇംപ്രൂവ് ആയിരിക്കുന്നത് കൊണ്ട് തന്നെ അത് യൂസ് ചെയ്ത് തന്നെ ഒരു ബാരർ അവർ തീർത്തിട്ടുണ്ട്. അത് ഇതിനേക്കാളും സ്ട്രോങ്ങും ബെറ്ററും ആണ് എന്ന് പറയാണ്. മുമ്പ് ബാരറ്റ് ടീമിൽ നിന്നതായിരുന്നു യമനക ക്ലാൻ, നമ്മൾ മൈൻഡ് ഫ്ലാൻസും ജുസും അതിനാണ് യൂസ് ചെയ്തത്. പക്ഷേ ഇപ്പോൾ നമ്മുടെ ലീഫ് വില്ലേജ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടിയിരിക്കുന്നത് സെൻസിങ് സിസ്റ്റം ആണ്. അത് ലീഫ് വില്ലേജിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു നേതൃത്വം കൊടുക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടീം നമ്മുടെ ടീമായിട്ട് മാറിയേക്കാണ്. അപ്പോൾ ഈ ജോലി സീരിയസ് ആയിട്ട് ചെയ്യണം, ഇത് അത്രയും സൂപ്പർ ആയിട്ട് ചെയ്യേണ്ട ഒന്നാണ്. നിങ്ങൾ എത്ര പേർക്ക് ഇത് പറ്റും എന്നറിയില്ല, പക്ഷേ നിങ്ങൾക്ക് എല്ലാവരും കൊണ്ട് പറ്റുന്ന വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു ഓരോരോ ടീമായിട്ട് തിരിക്കാൻ തുടങ്ങാണ്. ടീമൊക്കെ വഴിയ വഴി അറിയിക്കും എന്ന് പറഞ്ഞിട്ട് ഇനോ അവിടെ നിന്ന് പോവാണ്. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഇനോ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നത് ഇനോജിന് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ അവന് നല്ല ടെൻഷനുണ്ട്, കാരണം മൈൻഡ് ട്രാൻസ്ഫർ അവൻ അത്ര നന്നായിട്ട് വരത്തില്ല. അങ്ങനെ അടുത്ത പ്രാവശ്യം ജുനിനും ജോനിനും എല്ലാവരും ഗനിനും എല്ലാ രീതിയിലും ഉണ്ടെന്ന് പറഞ്ഞ് ഇനോജിൻ നമ്മുടെ ഷിക്കടായിനോടും നമ്മുടെ ബൊറൂട്ടോടും പറയാണ്. അപ്പോൾ ഗനിനിന്റെ ഭാഗത്ത് നിന്ന് ബൊറൂട്ടോയും ജുനിന്റെ ഭാഗത്ത് നിന്ന് ഷിക്കടായും ഇവർ ഹെൽപ്പിംഗ് ഭാഗമായിട്ടുണ്ട്. അത് സായിയുടെ കൂടെയാണ് ഇവർ നിൽക്കാൻ പോകുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ ഇനോജിനാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഷിക്കടായി ആണെങ്കിൽ അവിടുത്തെ ബുക്ക്, നമ്മുടെ പുതിയ ബിങ്കോ ബുക്കിന്റെ എഡിഷൻ ഇറങ്ങിയിട്ടുണ്ട്. അതങ്ങനെ നിന്ന് കാണാതെ പഠിക്കാണ്. എന്താണ് അതിനെ കുഴപ്പം ചോദിക്കുമ്പോൾ നീ എങ്ങനെ ചോദിക്കുമ്പോൾ അതൊക്കെ എങ്ങനെയോ പഠിക്കുന്നു എന്ന് അവൻ പറയാണ്. അപ്പോൾ ഇവനൊക്കെ സമ്മതിയാണ് ചുണ്ടിലായതെന്ന് ബൊറൂട്ടോയും പറയാണ്. അപ്പോഴത്തേക്കും ഇനോജിന്റെ അടുത്തേക്ക് കൊഹൻ എന്ന് പറയുന്ന നമ്മുടെ ആ ഒരു ആളുണ്ടല്ലോ, അവൻ വരാണ്. കൊഹൻ പറയാണ്, കണ്ടോ കണ്ടോ, നീ ഞാനാണ് നിന്റെ ടീം മെമ്പർ, നിന്റെ പാർട്ട്ണർ എന്ന രീതിയിൽ പറയാണ്. അപ്പോഴത്തേക്കും ഇനോജിൻ പറയാണ്, ഞാൻ ഇനോട് മോനാണ്, പക്ഷെ തന്നെ അത്രയൊന്നും എന്റെ അടുത്ത് നിന്ന് പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല, ഞാൻ അത്ര നന്നായിട്ടൊന്നും ഈ ഒരു സംഭവം ചെയ്യൂലാന്ന്. അപ്പോൾ പറയാണ്, അങ്ങനെ അങ്ങനെയല്ല, നീ ഇനോട് മോനാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു, ഒരുപാട് എക്സ്പെക്ട് ചെയ്യുന്നു പറഞ്ഞ് ഭയങ്കര റെസ്പെക്ട് കൊടുക്കാണ്. അപ്പോൾ ഇനോ വലിയ സംഭവമാണോ എന്ന് ചോദിക്കുമ്പോൾ പറയണം, നിനക്കറിയാഞ്ഞിട്ടാണ് ഫ്ലവർ കച്ചവടം ചെയ്യുന്ന ഇനോടെ മാത്രമേ സോഫ്റ്റ് ആയിട്ടുള്ള ഇനോടെ മാത്രമേ നിങ്ങളുടെ ജനറേഷൻ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഞങ്ങളുടെ ജനറേഷനിൽ ഷീസ് എ ഹീറോ, കാരണം ഹീറോയിൻ, കാരണം അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഷിനോബിയാണ്. നമ്മുടെ വാറിൻ്റെ സമയത്ത് ഇനോടെ യമനക ക്ലാൻ ഹെൽപ്പ് ചെയ്തതുപോലെ ബാക്കി ഒരു ക്ലാനും ചെയ്തിട്ടില്ല എന്നല്ല, എല്ലാ ക്ലാനും ചെയ്തതുപോലെ യമനക ക്ലാനും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൽ ഒരു ഇമ്പോർട്ടൻ്റ് ഭാഗമാണ് കൊടുത്തേക്കുന്നത്, മേജർ ഭാഗം എന്ന രീതി പറയാണ്. എന്നിട്ട് എന്താണ്, നമ്മുടെ ഒരു സ്ഥലത്ത് നിന്ന് റിപ്പോർട്ട് വരാണ്, അവരുടെ വയർലെസ് ഉണ്ട്, അപ്പോൾ അതിൽ ഒരു ഇത് വരാണ്, അവിടെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ചക്ര സെൻസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ മെമ്പർ ആരോ ആണ്, പക്ഷേ അത് ആരാ എവിടെയാണ് കണ്ടുപിടിക്കാനാണ് പോകുന്നത്. ഇനോജിന് തീരെ പറ്റില്ല, അവൻ എന്തൊക്കെയോ ടൈറ്റ്സ് കാണിക്കാണ് അവിടെ ചെന്ന് ഇതൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ നീ കൃത്യമായിട്ട് മൈൻഡ് ട്രാൻസ്ഫർ വേണം ചെയ്യാനെന്ന് നമ്മുടെ കോഹൻ പറയുന്നുണ്ട്. എക്സ്പീരിയൻസ് ഇല്ലായ്മ ആയിരിക്കും ഇനോജിന്റെ പ്രശ്നം എന്ന് വിചാരിച്ച് അവൻ തന്നെ ഇനോജിന് വിട്ടുകൊടുക്കാണ്. അങ്ങനെ ഒരു വലിയ ടൈഗറിനെ ക്രിയേറ്റ് ചെയ്ത് അവിടെ പോയിട്ട് ഇനോജിൻ പിടിക്കുകയാണ്. അപ്പോൾ കോഹൻ നോക്കുമ്പോൾ അവിടെ ആരുമില്ല, കുറേ അപ്പുറത്തൊന്നും ബൊറൂട്ട് ഇറങ്ങിയുണ്ട്, നീ എന്താ കോഴിനെ പിടിക്കാൻ പോയത്, പുലിനെ മറിച്ചോണ്ടെന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണ് മനസ്സിലാവുന്നത് ഇനോജിന് തീരെ വശമില്ലെന്ന്. അങ്ങനെ കോഹൻ ഒരു ഡിസപ്പോയിൻമെന്റ് ആണ്, അതായത് ഒരു ഇവനൊരു പരാജയമാണോ എന്നൊരു തോന്നലാണ്. ഇത് മനസ്സിലാക്കി ഇനോജിൻ അയ്യടാ എന്തോ ചെയ്യൂടാ എന്ന് പറഞ്ഞാൽ അങ്ങനെ ആയിപ്പോവാണ്. കാരണം അങ്ങനെ അവൻ വിചാരിച്ചില്ല, ഇനോ ആണെങ്കിൽ ഇവിടെ ഭയങ്കരമായിട്ട് പണിയെടുക്കുകയാണ്. അവിടെ ഓരോ സ്ഥലത്തും അലേർട്ട് വെച്ച് ഓരോ ഏരിയ തിരിച്ച് ഓരോ വില്ലേജിന്റെ ഓരോ പോയിന്റിലൊക്കെ ഇങ്ങനെ വരുന്ന അലേർട്ടുകളെല്ലാം ഇനോ കറക്റ്റ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും പണിയെടുക്കുന്ന ഇനോനെ കണ്ടിട്ട് ഇനോജിൻ എന്ത് ചെയ്യണം എന്നറിയാം. ഇനോജിനോട് ഇനോ പറയണം, നീ വിഷമിക്കണ്ട, നീ നിന്റെ ഇഷ്ടംപോലെ ചെയ്യുന്ന പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇനോജ് എന്ത് ചെയ്യുന്ന ഇനോജിന്റെ അടുത്ത് നിന്നോ പോവാണ്. അങ്ങനെ ഇനോജിൻ പോയി ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ട് വിഷമിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ അവിടത്തേക്ക് സായ് വരാണ്. സായ് വന്നിട്ട് പറയണം, മോനെ നിനക്ക് എങ്ങനെ ഉണ്ട്, എങ്ങനെ ഉണ്ടായിരുന്നത്, മോർണിംഗ് ഡ്യൂട്ടി ഞാൻ ഭയങ്കര മോശമായിട്ടാണ് ചെയ്തത്. കാരണം എന്താണ്, എനിക്കത് അറിയത്തില്ലായിരുന്നു ചെയ്യാൻ, ഞാൻ എങ്ങനെ ചെയ്യുക, എന്ത് ചെയ്യാന്ന് എനിക്ക് അറിഞ്ഞുകൂടാന്ന് സായിനോട് പറയുമ്പോൾ നീ വിഷമിക്കണ്ട, ഇനോ നിന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞു എങ്കിൽ തന്നെ അതിന് കാരണം ഇനോട് അച്ഛനോട് വാറിൽ സാക്രിഫൈസ് ചെയ്ത ആളാണ്. നമ്മളെ യമനക്കാരനാണ് ഒരു വലിയ പാർട്ട് തന്നെ വാറിൽ വഹിച്ചിട്ടുണ്ട്. അവനാണ് എല്ലാവർക്കും നമ്മുടെ വയർലെസ് ഇപ്പം ഇല്ലേ അതുപോലെ കണക്ഷൻ കൊടുത്തത്. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ ആരും നമ്മുടെ ഷിക്കമാറുകൊണ്ട് അച്ഛനും ഷിക്കമാറുകൊണ്ട് അച്ഛനും കൊടുത്തേക്കുന്നത്. അപ്പോൾ അതേപോലെ നീ ഫ്രെയിം ചെയ്ത് അവരെ വെച്ചേക്കണം. നിനക്ക് എന്താണ് തോന്നുന്നത്, എന്താണ് ചെയ്യാൻ കഴിവുള്ളത്, അത് കൂടെ ചേർത്ത് ഇത് ചെയ്യാൻ നോക്കണം. അപ്പോൾ നിനക്ക് കുറച്ചുകൂടെ ഈസി ആയിരിക്കും. പക്ഷേ അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് എനിക്ക് പറഞ്ഞു തരാൻ പറ്റത്തില്ല. നീ എന്താണെന്ന് വെച്ചാൽ നിനക്ക് തോന്നുന്നത് ചെയ്യുക എന്ന് അവൾ പറഞ്ഞതിൻ്റെ കാര്യം എന്താ, നിനക്ക് കൂടുതൽ സ്ട്രെസ് തരണമെന്ന് വെച്ചിട്ടാ. നീ ഒന്ന് ഓർത്ത് നോക്കിയിട്ട് എല്ലാം കറക്റ്റായിട്ട് ചെയ്യാം. ഇത് കേട്ട് നമ്മളുടെ ഇനോജിന് പ്രത്യേകിച്ച് ഒന്നും മനസ്സിലായില്ല. എന്തായാലും ഇനോജിന് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വേറെ നിൽക്കുകയാണ്. അവന് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഇനി പോയാൽ മതി എന്ന് പറഞ്ഞതുകൊണ്ട് ഇപ്പോൾ നമ്മളുടെ കോഹൻ വിചാരിക്കണം, അവൻ വരത്തില്ല എന്ന് പറഞ്ഞ് ഇവനും ചുറ്റിക്ക് ഇറങ്ങാൻ ആ ഒറ്റയ്ക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇനോജിന് അങ്ങോട്ട് വന്നിട്ട് പറയുകയാണ്, കോഹൻ നീ എന്നെ ഒരു ജൂനിയറായിട്ട് കാണണം, ഇനോട് മോനായിട്ട് കണ്ട, പക്ഷേ നിന്റെ ഒരു ഫ്രണ്ടായിട്ട് കണ്ട, എനിക്ക് ഒന്നും കൂടെ മൈൻഡ് ട്രാൻസ്ഫർ ജിത്തുണ്ട്, സെൻസിങ് ആവട്ടെ എനിക്ക് പറഞ്ഞിരുന്നു. മൈൻഡ് ട്രാൻസ്ഫർ ജിത്തു നീ വൈഡ് ആയിട്ട് യൂസ് ചെയ്യണം. അത് കുറച്ചുകൂടെ നല്ല സ്ട്രെസ് ചെയ്ത് എല്ലാത്തിലും ഫോക്കസ് ചെയ്ത് എല്ലാവരും മനസ്സിലാവുന്ന രീതിയിൽ വൈഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പറയണം. ഒരു ലാർജ് ഏരിയ യൂസ് ചെയ്യുമ്പോൾ അതാണ് സെൻസിങ്. അപ്പോഴത്തേക്കും ഇവർക്ക് മനസ്സിലാവാത്ത ഒരു ചക്രം അവിടെ ഉണ്ടോ, ഡിഫറെൻ്റ് ആയിട്ട് ഫ്ലോ ചെയ്യുന്നതുണ്ടോ എന്ന് നോക്കാൻ പറയാണ്. അങ്ങനെ അവൻ അങ്ങനെ നോക്കാണ്. ഇപ്പോൾ കൃത്യമായിട്ട് ഇനോജിന് മനസ്സിലാവുന്നുണ്ട് ഒരു വൈഡ് ഇവർ വിചാരിക്കുന്ന പോലെ ഒരു ഏരിയ അവന് കവർ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇപ്പോൾ കോഹൻ പറയാണ്, കോഹനും അതുപോലെ തന്നെയാണ്, പക്ഷേ ഇത് പതുക്കെ പതുക്കെ ശരിയാവത്ത് വരത്തുള്ളൂ. ഇനോജിന് ഇപ്പോൾ കുറച്ച് വരുന്നുള്ളൂ, എന്നാലും ഇനോജിൻ ഒരു റെഡ് ചക്രം അവിടെ കാണാണ്. അപ്പോൾ അതാണ് പ്രശ്നം എന്ന് മനസ്സിലാക്കി ഇനോജിൻ പെട്ടെന്ന് തന്നെ അവിടത്തേക്ക് പോയി നോക്കുന്നുണ്ട്. അവിടെ ഷിക്കടായിനെ കാണാണ്, പക്ഷേ ഇവനെ അല്ല ഇനോജിന് കണ്ടത്. കാരണം ആ രൂപത്തിൽ നിന്ന് മനസ്സിലാവാണ് ഇത് കൂടെ വലിയൊരു ശാരീരിക ഘടനയുള്ള ഒരു മനുഷ്യനാണ് നമ്മളുടെ ഇനോജിൻ കണ്ടതെന്ന്. അപ്പോൾ ഷിക്കടായി എന്നു പറയുമ്പോൾ നമ്മളുടെ കൊഹൻ കണ്ടത് ഷിക്കടായിനെ തന്നെയാണ്.
അപ്പൊ ഷിക്കടായി പറയണ എന്നെ അല്ലെങ്കിൽ എന്റെ അടുത്ത് ഇതുപോലെ ഒരു ടീം ഇവിടുത്തെ ഏതോ ജോലിക്കാരെ ഇരുന്നു, ഞാൻ അവനാണോ ചോദിക്കുമ്പോ പറയണ അവനായിരിക്കും എന്ന് പറയണം. പിന്നെയും സെൻസ് ചെയ്യുമ്പോ അതേപോലൊരു ഫീൽ ഇനോസിന് വരെയാണ്. ഷിക്കടായി അല്ല പക്ഷെ വേറെ ആരും അവൻ കണ്ടു, അതായാൽ കോഹൻ കണ്ടിട്ടില്ല. കോഹൻ പറയണം അങ്ങനെ ആരും ഇല്ലല്ലോ നിനക്ക് ചിലപ്പോ തോന്നുന്നതാന്ന് പറയുമ്പോ ഷിക്കടായി പറയണ വേണ്ട വേണ്ട അവൻ കള്ളം പറയാറില്ല, ഇനോസിൻ കള്ളം പറയാത്ത ആളാണ്, അതുകൊണ്ട് തന്നെ കുഴപ്പമില്ലെന്ന് പറയണം. അങ്ങനെ നമ്മുടെ ആൾക്കാരോട് ചോദിക്കുമ്പോ അവർ പറയണം അത് അവിടുത്തെ ജോലിക്കാരനാണ് അവന്റെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു കൊടുക്കാണ്. അപ്പൊ അവനാണ് അവിടെ ഉണ്ടായിരുന്നെന്ന് പറയുമ്പോ അയാളോ, അയാളല്ല, അയാളാണെങ്കിൽ അയാൾ പക്ഷെ റെഡ് കളറിൽ കണ്ടതെന്നൊക്കെ നമ്മുടെ ഇനോജി ഭയങ്കര ടെൻഷൻ ആയി പറയാണ്. കുഴപ്പമില്ല ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ഷിക്കടായി വിളിച്ചോണ്ട് പോവാണ്. ബൊറോട്ടനെ കൂടെ കൂട്ടി എന്തായാലും നമുക്ക് ഈ കാര്യം നോക്കാന്ന് പറഞ്ഞ ആര് നിൽക്കാണ്, ഇനോജി നിൽക്കാണ്. പക്ഷെ ഇത് കൊഹൻ അങ്ങോട്ട് വിശ്വാസം വരുന്നില്ല ഈ ഇനോജി പറഞ്ഞാൽ ശരിയാണോ എന്ന്. എന്താന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യൂ പിള്ളേരെന്ന് പറഞ്ഞ് കൊഹൻ അവിടെ പോവാണ്. കൊഹൻ വിചാരിക്കുന്ന പിള്ളേരുകളാണ് എന്ന രീതിയിലാണ്. അപ്പൊ നമ്മുടെ ഷിക്കടായി ആണെങ്കിൽ വിളിച്ചിട്ട് അവിടുത്തെ ആ സ്ഥലത്ത് കൊണ്ടുപോയി പോകുന്നുണ്ട്. ബൊറോട്ടോ ആണെങ്കിൽ പറഞ്ഞിട്ട് പെട്ടെന്ന് അങ്ങനെ അവിടെ വന്നു പറഞ്ഞു പോയോടെ എല്ലാം എടുക്കാണ്. അപ്പൊ ഇവർ പറഞ്ഞ ആ ജോലിക്ക് വരുന്ന വർക്കർ ഇല്ലേ ആ ജോലിക്കാരൻ, അയാൾ ഇന്നലെ കല്യാണത്തിന് വേണ്ടി അയാളുടെ വില്ലേജിലേക്ക് പോയി. പക്ഷെ അയാളെ അല്ലേ അവൻ കണ്ടേക്കുന്ന ആ വർക്കർ, അതായത് ഇപ്പൊ നമ്മുടെ സെൻസിംഗ് ടീമിൽ പറഞ്ഞ വർക്കർ ഇപ്പൊ ഇവിടെ ഇല്ല, വേറെ ആരോ ആണുള്ളത്. അപ്പൊ അത് ആ ഒരു നമ്മുടെ ക്ലർക്ക് പറഞ്ഞത്, അതായത് ഇവരുടെ ആ ഒരു കമ്പനിയുടെ ക്ലർക്ക് പറഞ്ഞ ആളല്ല എന്ന് കൃത്യമായിട്ട് നമ്മുടെ ഇനോജിന് അറിയാം. അത് പുറത്തുനിന്നുള്ള ഒരാളെങ്കിൽ അത് ആരായിരിക്കും എന്ന് ഇവരെ ആലോചിക്കുമ്പോഴാണ് ശിക്കടായിക്ക് ഒരു കാര്യം ഓർമ്മ വന്നത്. ഹായോയ്, ഇവൻ പുറത്തുനിന്ന് വരുന്ന ഒരു ആളാണ്, അയാൾ പ്രത്യേകിച്ച് ഇപ്പൊ നമ്മുടെ വില്ലേജിലാണ് നിൽക്കുന്നതെന്ന രീതിയിൽ നമ്മുടെ ബിങ്കോ ബുക്കിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അയാൾ ചക്ക ഡിസ്റ്റിങ്യൂഷൻ ആണ് ചെയ്യുന്നത്, അയാളെ കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാണ്. ഇപ്പൊ നമ്മുടെ ലാൻഡ് ഫയറാണ് നിന്നത്, അപ്പൊ അയാളുടെ ഒരു ഉദ്ദേശം മോശമാണ്. അപ്പൊ ഇയാൾ ചക്ര ഡിസ്റ്റിങ്യൂഷൻ ചെയ്യും, ട്രാൻസ്ഫോർമേഷൻ ചെയ്യും, ഒരാളുടെ പോലെ ചക്ര ബോഡിയിൽ കൊണ്ടുവന്ന് അയാളെ പോലെ ട്രാൻസ്ഫോമും കൂടെ ചെയ്യുമ്പോൾ ആൾക്കാർക്ക് കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാണ്. അതും സാധാരണ സെൻസിങ് കൊണ്ട് അത് കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാണ്, പറ്റത്തേയില്ലെന്ന് നമ്മളെ ഷിക്കടായി പറയാണ്. അപ്പൊ ഇനോജൻ കണ്ടുപിടിച്ചെങ്കിൽ പൊള്ളി മാൻ നമ്മളെ ബൊറോട്ടയും പറയാണ്. എന്നാ പിന്നെ ഇവർ എവിടെ പോയി കണ്ടുപിടിക്കുമ്പോൾ ഹയോയിനെ എന്ന് പറഞ്ഞ് ഇവർ മൊത്തത്തിൽ പോകുകയാണ്. എന്തായാലും ഇത് പെട്ടെന്ന് തന്നെ ബാക്കിയുള്ളവർ അറിയിക്കാന്ന് പറഞ്ഞ് നിൽക്കാണ്. അറിയിച്ചാലും അവർ വന്നാൽ ഇനോജിനെ സഹായിക്കോ ഇല്ലയോ എന്നൊന്നും കാര്യമൊന്നും അറിയത്തില്ല, കാരണം അവരാരും ഇത് വിശ്വസിക്കുന്നില്ല എന്നതാണ് ഒന്നാമത്തെ സത്യം. അങ്ങനെ ഇനോജൻ തന്നെ പോയിട്ട് ഇത് എന്താണ് ഒരു തീർപ്പാക്കാന്ന് പറഞ്ഞ് ഇനോജൻ നിൽക്കാണ്. അങ്ങനെ ഇനോജൻ എങ്ങനെ ഇത് ചെയ്യും ചോദിക്കുമ്പോൾ ബൊറോട്ട പറയണം നീ സെൻസ് ചെയ്യണം. അപ്പൊ ഇനോജൻ പറയണം ഞാനോ, ഞാൻ സെൻസ് ചെയ്തതൊന്നും ഇല്ല, എനിക്ക് പറ്റൂല എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ നടക്കൂല എന്ന് പറയാണ് ബൊറോട്ട. അപ്പോഴത്തേക്കും പറയണം നമുക്ക് എല്ലാവർക്കും കൂടെ സഹായിക്കാന്ന്. അങ്ങനെ ആദ്യം ഇത് നമ്മുടെ സെൻട്രൽ അറിയിക്കാണ്. അപ്പോഴത്തേക്കും സെൻട്രൽ സിസ്റ്റത്തിൽ നിന്ന് അവർക്ക് മനസ്സിലാവണം ഹയോ എന്ന ഒരാൾ ഇവിടെ ഉണ്ട് എന്ന്. അങ്ങനെ ഇനോജിനോട് പറയണം നീ പെട്ടെന്ന് തന്നെ പിടിക്കാനായിട്ട് നോക്ക്, ബാക്കിയുള്ളവർ ഞങ്ങൾ പെട്ടെന്ന് അയക്കാനായിട്ട് നോക്കാന്ന്. അങ്ങനെ ഇനോജിനാണെങ്കിൽ പോയിട്ട് നോക്കുമ്പോൾ വില്ലേജ് ഒരു വൈഡ് ആയിട്ടുള്ള ഏരിയ, അത്രയും ഏരിയ ഒന്നും ഇനോജിന് സെൻസ് ചെയ്യാൻ പറ്റൂല. അവൻ എന്തെയും ഓർത്തോണ്ടിരിക്കുമ്പോഴാണ് ബൊറോട്ട് പറയുന്നത് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവൂലേ, അത് വെച്ച് നീ ഓർത്തു നോക്കാം, നിനക്കുള്ള കഴിവ് വെച്ച് നീ ഇതും കൂടെ മിക്സ് ചെയ്ത് ചെയ്ത് നീ വിഷമിക്കാതെ നീ ഒന്ന് ആലോചിച്ച് ചെയ്യുന്ന രീതിയിലൊക്കെ നമ്മുടെ ഷിക്കടായും ഇനോജൻ എൻ്റെ അടുത്ത് പറഞ്ഞുകൊടുത്താണ്. അപ്പൊ ബൊറോട്ടോടെയും ഷിക്കടായും മോട്ടിവേഷൻ കണ്ടിട്ട് എന്തെയാണെന്ന് പറഞ്ഞ ഇനോജി നിൽക്കുമ്പോൾ സായ് പറഞ്ഞതുപോലെ നിനക്കുള്ള കഴിവിന്റെ കൂടെ നീ കൂടുതൽ ഇത് മിക്സ് ചെയ്ത് ചെയ്യ്, നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും അതും ഇതും കൂടെ ചെയ്യുന്ന രീതിയിൽ. അപ്പൊ ഇനോജിനാണെങ്കിൽ ബേർഡ്സിനെ യൂസ് ചെയ്ത ബേർഡ്സിന് മൈൻഡ് കൺട്രോൾ ഇതാക്കി ആ ബേർഡ്സിന്റെ വിഷൻ അവൻ എടുത്തിട്ട് ആ ബേർഡ്സ് പറന്നു പോകുന്നിടത്തോളം എല്ലാ ആൾക്കാരും സെൻസ് ചെയ്യാണ് ആ ബേർഡിന്റെ കണ്ണ് വെച്ചിട്ട്. അപ്പൊ ഈ ബേർഡ്സിന്റെ എല്ലാം കൂടെ വെച്ചൊരു 360 degree ആ വില്ലേജിന്റെ ആ ഒരു നമ്മുടെ സിറ്റി ഫുള്ള് കവറാണ്. ലാസ്റ്റ് ഹയോയിട്ട് അടുത്ത് പോയിട്ട് കൃത്യമായിട്ട് പിടിക്കാണ്. ആ ഒരു സമയം ബൊറോട്ട പറഞ്ഞ് അവിടെ എത്തുന്നുണ്ട്. ബൊറോട്ടയുടെ പുറകെ തന്നെ ഷിക്കടായി ഇനോജിനും പറഞ്ഞ അവിടെ എത്തുന്നുണ്ട്. ഇനോജിനാണെങ്കിൽ ഇങ്ക് ബേർഡിനെ യൂസ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഇങ്ക് മറ്റേ ഇൻസെക്ടിനെ യൂസ് ചെയ്തൊക്കെ കറക്റ്റായിട്ട് ഹയോയിനെ പിടിക്കുന്നുണ്ട്. അത് ഭയങ്കര ഒരു സംഭവമായിട്ട് ഇവിടെ വരികയാണ്. പുറത്തുനിന്നുള്ള ഒരാളെ ഈ സിസ്റ്റം യൂസ് ചെയ്ത് ആദ്യമായിട്ട് പിടിക്കുന്നത് ഇനോജിനാണ്. അപ്പൊ അത് ഇനോ പറയുമ്പോൾ അങ്ങോട്ട് കൊഹന് പോലും വിശ്വാസമാവുന്നില്ല. അവനത് ചെയ്തോന്ന രീതിയിൽ അങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നു രീതിയിൽ അങ്ങനെ ഇനോജിനെ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് പോവാണ് ഇനോ. അപ്പോഴത്തേക്കും ഇങ്ങനെ പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് ആദ്യമായിട്ട് പിടിക്കുന്നത് നീയാണ്, ബാക്കിയുള്ള എല്ലാവരും ഇവിടെ നമ്മൾ ടെസ്റ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഈ സിസ്റ്റം പൊളിയാണെന്ന് തെളിയിച്ച നീയാണ്, അടിപൊളിയാണ്, നീ കില്ലാണ്, നീ കാണാൻ എങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞാൽ ഇനോജിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് പോവാണ് ഇനോ. അത് കേൾക്കുമ്പോൾ ഇനോജിന് ഭയങ്കര സന്തോഷം തോന്നുന്നതാണ്, കാരണം ഇത് ആദ്യമായിട്ടാണ് ഇനോ ഇങ്ങനെ ഇവനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത്. ഫ്ലവർ ഷോപ്പിൽ സിമ്പിളായിട്ട് നിന്ന് പോയി വെക്കുന്ന ഇനോനെ മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഇപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കും ഇനോ അത്ര സ്ട്രോങ് ആണ്, സ്മാർട്ട് ആണ്, അതുപോലെ തന്നെ ഇനോ അത്ര സീരിയസ് ആണ് വർക്കിലെന്ന് ഇനോജിന് മനസ്സിലാവാണ്. അതൊരു ഭയങ്കര വലിയ പുതിയ ഇൻഫർമേഷൻ തന്നെ ആയിരുന്നു ഇനോജിനെ സംബന്ധിച്ചിടത്തോളം. അതേസമയം നമ്മളുടെ ശിഖരായ വീട് ചെല്ലുമ്പോൾ അവരുടെ ടെമറിയും ഷിക്കമാറും ഉണ്ട്. അതെന്താ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നതെന്ന് ചോദിച്ചാൽ നാളെ, അതായത് അടുത്ത ദിവസം നമ്മളുടെ മെമ്മറബിൾ ഡേ ആണെന്ന് പറയാണ്. നമ്മളുടെ ഷിക്കമാറും അതും പറഞ്ഞ് ഭയങ്കര വിഷം വെച്ച് എഴുന്നേറ്റ് പോവാണ്. ടെമറിയാണ് പറയുന്നത് വാറിൽ മരിച്ച ആൾക്കാരില്ലേ അവരെ പറ്റി സ്മരിക്കാൻ അവർക്ക് വേണ്ടി ഒരു ദിവസം അങ്ങനെ വെച്ചേക്കാണ്. അങ്ങനെ എല്ലാവരും ഡ്രസ്സപ്പായി അടുത്ത ദിവസം അവിടെ ചെല്ലുന്നുണ്ട്. അവിടെ എല്ലാവരും വന്നിട്ടുണ്ട്. എല്ലാവരുടെയും ഗ്രാൻഡ് പാസ് ആണല്ലോ മരിച്ചു പോയിക്കണം നമ്മുടെ ഈ ജനറേഷനിൽ നോക്കുമ്പോൾ. അപ്പോൾ അവർക്ക് വേണ്ടി മെമ്മറബിൾ ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ സുനയുടെ നല്ലൊരു സ്പീച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. നമ്മുടെ പിള്ളേർ വന്നിട്ട് അവർക്ക് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട് പോകുന്നുണ്ട്. ഓരോരുത്തരുടെ അടുത്ത് നിന്ന് കരയുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഷിക്കമാർ കൊണ്ട് കരയാൻ പോലും പറ്റാതെ അങ്ങനെ കരച്ചിൽ ഹോൾഡ് ചെയ്ത് നിൽക്കണം. അവിടത്തേക്ക് ഇനോവരാണ്. ഇനോ ഷിക്കാ ഫോർമേഷനെ പറ്റി നമുക്കറിയാമല്ലോ. അപ്പോൾ അവരുടെ ആ ഒരു ടീം അത് ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് നമ്മളുടെ ഷിക്കടായിയുടെയൊക്കെ അച്ഛൻ, ഷിക്കമാറിൻ്റെയൊക്കെ അച്ഛനാണ്. അപ്പോൾ ആ ഒരു സംഭവം അവർ ഓർത്തോക്കാണ്. അപ്പോൾ നമ്മൾ ഇനോജിയും ഷുക്കാക്കുമൊക്കെ ആണല്ലോ ഒന്നിച്ച് ലാസ്റ്റ് നിന്നിട്ട് ആ ഒരു സ്ഥലത്ത് അറ്റാക്ക് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഇവരുടെ കയ്യിൽ റെസ്പോൺസിബിലിറ്റി ഏൽപ്പിച്ചത്. അതിനെ പറ്റിയാ സംസാരിക്കുന്നത്. അവൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. നമ്മൾ അവനെ കണ്ടിട്ട് അവിടുത്തെ ആൾ പറയുന്നുണ്ട് ഡോക്ടർ കട്ടസൊക്കെ ഇവിടെ ഇല്ല, ഡോക്ടറാണ് സയൻറ്റിസ്റ്റാണ്. അപ്പോൾ അദ്ദേഹം ഇവിടുന്ന് പോയേക്കാണ്. അയാളുടെ കയ്യിലുള്ള റോബോട്ടിക് ഹാൻഡും കാലും കണ്ണും ഒക്കെ കണ്ടിട്ട് മുഖിനോക്ക് ആകെ ഒരു ടെറർ ഫീൽ തോന്നാണ്. ചോദിക്കുമ്പോൾ അയാളുടെ പേര് ഓന്നാണ്. അയാൾ വാറിന്റെ സമയത്ത് ഉണ്ടായിരുന്ന ആളാണ്.
എന്നൊക്കെ അവിടുത്തെ ക്ലർക്ക് പറഞ്ഞുകൊടുക്കാണ്. അങ്ങനെ മുഖിനെ പോയി സംസാരിക്കാണ്. അതേസമയം ശിക്കടായിനെയും ശിക്കമാറുടെ വിനോദിനെ കാണിക്കാണ്. അവരിങ്ങനെ ആലോചിക്കാണ്. ടുക്കാക്കോ മിനോച്ചയും ഒക്കെ കറക്റ്റ് ഇവരെ റെസ്പോൺസിബിലിറ്റി ഏൽപ്പിച്ച സമയത്ത് അവർക്ക് മൊത്തത്തിൽ വിശ്വാസം ഉണ്ടായിരുന്നു അവരത് ചെയ്യുമെന്ന്. അവസാനമായിട്ട് ശിക്കമാറോനോട് പറഞ്ഞത് നിന്നെ കൊണ്ട് പറ്റും, നീ അത് ചെയ്യും. ഇപ്പോൾ തന്നെ ഞങ്ങളുടെ നേർക്ക് ഒരു വലിയ തീകോളം വരുന്നുണ്ട്. ഇതിൽ ഞങ്ങളെ മുഴുവൻ കാർന്ന് തിന്നാൻ പോവാണ്. നിന്റെ കയ്യിൽ ഞാൻ ഫുൾ റെസ്പോൺസിബിലിറ്റി തരാണ്. നിന്നിൽ എനിക്ക് പ്രതീക്ഷ ഉണ്ടീനോ. നീ വേണം ടീമിനെ ഒന്നിച്ച് കൊണ്ടുപോകാൻ. ബാക്കിയുള്ളവർ രണ്ടുപേരും രണ്ട് രീതിയിൽ വീക്കാണ്. അതിനെല്ലാം ബാലൻസ് ചെയ്യേണ്ടത് നിന്റെ കഴിവാണ്. നീയാണ് എല്ലാം ചെയ്യേണ്ടത്. നീ ബാലൻസ് ചെയ്യേണ്ട ഒരാളാണ്. ശിക്കമാറിൻ്റെ അടുത്ത് പറയാണ്, നീ ആയിരിക്കണം ടീമിനെ ലീഡ് ചെയ്യാൻ. നീ ഒരു മിസ്റ്റേക്ക് ചെയ്താൽ അത് ടീമിൻ്റെ വലിയൊരു ഫെയിലിയറിലേക്ക് കൊണ്ടുപോകും. ഇനി വാറിൻ്റെ ഒരു വലിയ റെസ്പോൺസിബിലിറ്റി മേജർ പാർട്ടും നിന്റെ കയ്യിലാണ്. യമനക്ക ക്ലാൻ ഒരിക്കലും തോറ്റുപോകരുതെന്ന് ഇനോനടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചെയ്യേണ്ടത് എന്തോ അത് കൃത്യമായിട്ട് നീ ചെയ്ത് കൊടുക്കണം. വാറിലെ ഒരു പരാജയം എന്നത് നിങ്ങളുടെ കയ്യിൽ ഞാൻ എല്ലാം ഏൽപ്പിക്കാണ്. പരാജയം എന്നത് നമ്മൾ കാണാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് അവർ മരിച്ചത്. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് സീനിയസ് ആയിട്ട് ഞാൻ ആരോടുള്ള പോലും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു വന്നില്ല അല്ലേ. അപ്പോഴത്തേക്കും നമ്മളുടെ സെറമണി കാണിക്കാണ്. അവരെല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ട് ആ ഒരു സംഭവം ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മളുടെ മുഖിനാണെങ്കിൽ അവനെ വിളിച്ചിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവ വരുന്നിട്ട് കൈയും കാര്യമൊക്കെ ഞാൻ വാറിൻ്റെ പകുതി ചെയ്തതാണ്. എനിക്ക് ആ ഒരു കട്ടസുക്കി എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് നിങ്ങളുടെ ഡോക്ടറിലായിരുന്നെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. കാരണം അദ്ദേഹം ഒരു മാജീഷ്യൻ തന്നെയാണ്. കാരണം അദ്ദേഹം എത്ര നന്നായിട്ടാണ് ഈ സയൻറ്റിഫിക് വെപ്പൺസ് ഒക്കെ കൃത്യമായിട്ട് ഉണ്ടാക്കുന്നത്. അത് കാരണമാണ് എനിക്ക് നഷ്ടപ്പെട്ട കാലും കൈയും ഒക്കെ കിട്ടിയത്. സത്യം പറഞ്ഞാൽ ഞാൻ കോമയിലായിരുന്നു ഒരു 7-8 മാസം. പിന്നീട് എനിക്ക് ബോധം വന്നിട്ട് ഒന്നും തെളിവായിട്ട് ഓർമ്മ വരുന്നില്ലായിരുന്നു. പിന്നെ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് എനിക്ക് കൃത്യമായിട്ടല്ല ഓർമ്മ വരുന്നത്. പിന്നീട് ഞാൻ ശിനോബിയായിട്ട് നിന്നിട്ടേ ഇല്ല. ഇപ്പോഴും ഞാൻ നിങ്ങൾക്കൊക്കെ വേണ്ടി സേവനം ചെയ്യാണ് എന്ന് പറയാണ്. എന്നിട്ട് അവിടെയുള്ള സ്മാരകം ഒക്കെ നോക്കുന്നുണ്ട്. എന്നെ ഇവിടെ കൊണ്ടുവന്നതിന് നന്ദി എന്ന് മുഖിനോടത്ത് പറയാണ്. ഈ ദിവസം ഇവിടെ വരാൻ കഴിഞ്ഞത് വളരെ വലിയ കാര്യമാണെന്ന് അയാൾ പറയുന്നുണ്ട്. ഓ പറയുന്നുണ്ട്, അന്ന് ആ ഒരു വൈറസ് നടന്ന സമയത്ത് അന്ന് ഞാനും നമ്മളുടെ റിസർച്ച് സെന്ററിൽ തന്നെ ആയിരുന്നു. അവിടെ നിന്നുമായിരുന്നു ഫുൾ ബാരർ നോക്കുന്നത്. അവിടെ നിന്നുമായിരുന്നു എവിടത്തേക്കൊക്കെ പോകണം എന്നുള്ള റിപ്പോർട്ട്സ് കൊടുക്കുന്നത്. അവിടെ ഒരു വലിയ കൊളാപ്സ് ഉണ്ടായി. അന്ന് ടെൻറ്റ് എല്ലാം ബോംബ് വീണു. അതിനുശേഷം ഞാൻ ഇങ്ങനെ കണ്ണു തുറന്നത് കുറേയധികം നാൾക്ക് ഇഷ്ടമാണ്. എനിക്ക് എന്താണെന്ന് അറിയത്തില്ലായിരുന്നു. എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സ് എനിക്ക് വേണ്ടപ്പെട്ടവരെല്ലാം മരിച്ചുപോയി. എൻ്റെ ഇടമെന്ന് വെച്ചാൽ അനങ്ങാൻ പോലും കഴിയാതെ കുറേ വർഷം. പിന്നെ ഞാൻ വിചാരിച്ചു ഒരിക്കലും എനിക്ക് നടക്കാനോ അനങ്ങാനോ ഒന്നും പറ്റൂലെന്ന്. കണ്ണും കൈയും കാലും ഒക്കെ തന്നത് കറ്റസുക്കയാണ്. ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ കറ്റസുക്കയുടെ ആ ഒരു സഹായത്തോടെ എനിക്ക് എല്ലാം ചെയ്യാൻ പറ്റി. ഇന്ന് ഞാനിവിടെ നിൽക്കുമ്പോഴും ഞാൻ നാടിന് വേണ്ടി സേവിക്കുകയാണ്. ഇന്ന് ഇവിടുന്ന് കിട്ടിയ ഇൻഫോർമേഷൻസ് എല്ലാം എനിക്ക് അത്രയ്ക്കും വേണ്ടപ്പെട്ടതാണ് എന്ന് പറയാണ്. ഇയാളുടെ സൗണ്ട് മാറി മാറിയാണ് ഇയാൾ സംസാരിക്കുന്നത്. ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും എന്തോ ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്യാൻ ഇയാൾ ശ്രമിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ഇവിടെ നമ്മുടെ മുഖിനോ പറയുന്നുണ്ട്, താങ്കളൊക്കെ ഹീറോസ് ആണ്. എനിക്ക് അത്രയ്ക്കും നിങ്ങളുടെ കഥ കേട്ടിട്ട് തന്നെ ഒരു ഇൻസ്പിറേഷൻ തോന്നുന്നുണ്ടെന്ന്. അപ്പോൾ പറയാണ്, എനിക്ക് എല്ലാത്തൊന്നും ഇതാവുന്നുണ്ട്, എല്ലാം മനസ്സിലാവുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഇപ്പോൾ ഒന്ന് മനസ്സിലായി. ഇപ്പോൾ നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണെന്ന് എനിക്ക് മനസ്സിലായി. എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് പറയാണ്. മുഖിനോ പറയാണ്, നിങ്ങൾ ചെയ്ത സാക്രിഫൈസിന് എല്ലാവരും നന്ദി പറയുന്നുണ്ടെന്ന്. അപ്പോൾ അവിടത്തേക്ക് നമ്മളുടെ ശിക്കമാറും വിനോയും വരാണ്. ശുക്കാക്കൂടെയും വിനോച്ചിനെയും പറ്റി ചോദിക്കുകയാണ്. അവരാണല്ലോ ലാസ്റ്റ് നമ്മളുടെ വാറിൻ്റെ സമയത്ത് ഇയാൾ ഇയാളുടെ കൂടെ ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവരെ പറ്റിയിട്ട് ചോദിക്കുമ്പോൾ നമ്മളുടെ ശിക്കമാർ ഓടിച്ചെന്ന് പിന്നെ കുറച്ച് ചോദ്യം മടിച്ചിട്ടാണ് നിന്നത്. പിന്നെ പോകാൻ നേരത്തെ ഓടിച്ചെന്ന് ചോദിക്കുകയാണ്. സത്യത്തിൽ ശുക്കാക്കും ഇനോച്ചിയും ഞങ്ങൾ ട്രസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. യമനക്ക ക്ലാൻ്റെ കയ്യിലും നമ്മുടെ നാറ ക്ലാൻ്റെ കയ്യിലും കൊടുത്തപ്പോഴത്തേക്കും എല്ലാ റെസ്പോൺസിബിലിറ്റിയും കൊടുത്തപ്പോഴത്തേക്കും ശുക്കാക്കൂൻ എന്തായിരിക്കും തോന്നിയെന്ന്. അപ്പോൾ പറയാണ്, അന്ന് ആ ഒരു കമാൻഡ് ഏവോ കൊടുത്തപ്പോഴത്തേക്കും ഇവരുടെ നേർക്ക് ഒരു വലിയ തീഗോളം വരുന്നുണ്ട്. അത് ഇവരെ മുഴുവൻ വിഴുങ്ങാൻ ശക്തിയുള്ളതാണ്. അത് കുറച്ച് നേരത്തിനുള്ളിൽ തന്നെ ചെൻറ്റെയിലിൻ്റെ അത് പവർഫുൾ ആയിട്ടുള്ള ബോംബാണെന്ന് മനസ്സിലായതും നമ്മുടെ ഇനോച്ചിനും നമ്മുടെ ഇനോച്ചിനും അതുപോലെ തന്നെ ശുക്കാക്കും ഫസ്റ്റ് ചെയ്ത കാര്യമായിരുന്നു അത് നിങ്ങളെ അറിയിക്കാന്നുള്ളത്. നിങ്ങളെ അറിയിച്ചപ്പോൾ അവരുടെ മുഖത്ത് ഞാൻ കണ്ടത് ദയയോ അല്ലെങ്കിൽ ഒരു 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 എന്തോ ഒരു റെസ്പോൺസിബിലിറ്റി കളഞ്ഞു പോകുന്നതോ അല്ലായിരുന്നു, പൂർണ്ണമായ കോൺഫിഡൻസ് ആയിരുന്നു. നിങ്ങളത് ചെയ്യുമെന്നയാൾക്ക് ഉറപ്പായിരുന്നു എന്ന് പറയുമ്പോൾ കരഞ്ഞതുപോലെ ആവാണ് ശിക്കമാറും. അങ്ങനെ ഇനോയും അത് പാല തന്നെ ഇരിക്കുകയാണ്. പിന്നീട് അവിടെ നിന്ന് നന്ദിയൊക്കെ പറഞ്ഞിട്ട് പോവാണ്. നമ്മളുടെ ശിക്കമാറും ചെന്ന് കിടക്കുമ്പോൾ ശിക്കടായി അങ്ങോട്ടേക്ക് വന്ന് സംസാരിക്കുന്നുണ്ട്. എനിക്ക് നിന്നോട് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷേ ഇപ്പോൾ അത് പറയാനുള്ള സമയമായിട്ടില്ല എന്ന് പറയുന്നത്. എന്താ എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ പറയില്ല എന്ന് പറഞ്ഞിട്ട് ശിക്കമാറും നടന്നു പോവാണ്. എന്നാലും എന്താണെന്ന് പറഞ്ഞാൽ നമ്മളുടെ ശിക്കടായി പുറകെ പോവാണ്. എന്നാലും കൃത്യമായിട്ട് തെളിച്ചൊന്നും പറയുന്നില്ല നമ്മളുടെ ശിക്കമാറും. ശുക്കാക്കു നമ്മളെ ശിക്കമാർ പറഞ്ഞില്ലെങ്കിലും നമ്മളുടെ ശിക്കടായിക്ക് ഏകദേശം രൂപമൊക്കെ അറിയാം. എന്നാൽ ഇത്രയും ഡീപ്പായിട്ടൊന്നും അറിയത്തില്ല കേട്ടോ. അങ്ങനെ അവരെ ഇങ്ങനെ നോക്കാണ്. അവരാണ് അടുത്ത ഫ്യൂച്ചർ ജനറേഷൻ. അവനും ഇതുപോലൊരു സ്ട്രെങ്ത് നമ്മുടെ ശിക്കമാർ വേണ്ടേ പകർന്നു കൊടുക്കാൻ. അപ്പോൾ അതൊക്കെ ശിക്കമാർ ഓർക്കാണ്. അതിനുശേഷം നമ്മളെ കാണിക്കുന്നത് വിക്ടറിനാണ്. വിക്ടറിനൊക്കെ തീരെ വയ്യ. അയാളുടെ ബോഡി ആണെങ്കിൽ ഭയങ്കര വീക്കാണ്. കാരണം ഓരോ പ്രാവശ്യം റീജനറേഷൻ യൂസ് ചെയ്യുമ്പോഴും അയാളുടെ ഓരോ സെൽസും അത് ഡബിളായിട്ട് മൾട്ടിപ്ലൈ ആയിട്ടാണ് റീജനറേഷന് പോകുന്നത്. അപ്പോൾ അയാൾക്ക് അത്രയ്ക്കും വേല. കാരണം അത്രയും പെട്ടെന്ന് അയാളുടെ ബോഡിയിലെ ചാക്ര ഡ്രെയിൻ ആവുകയാണ്. അത്രയും സെൽസിലെ ഡാമേജും വരാണ്ടിരിക്കുകയാണ്. അതായത് ഒരു സ്ഥലത്ത് നിന്ന് നന്നായിട്ട് വരുന്നു, ഒരു സ്ഥലത്ത് നിന്ന് നശിച്ചുപോയിക്കൊണ്ടിരിക്കുന്നു. അതാണ് അയാളുടെ അവസ്ഥ ഇപ്പോൾ. അങ്ങനെ അയാൾ അയാളുടെ ഡോക്ടറിനെ കാണാൻ പോകണം. വിക്ടർ വന്നിരിക്കുന്നത് വിക്ടറിന് തന്നെ തീരെ പിടിക്കാത്ത ഡോക്ടറായിട്ടുള്ള അമാഡോനെ കാണാനായിട്ടാണ്. അപ്പോൾ ഈ റീജനറേഷൻ ടെക്നിക്ക് കാരണം ആ ഒരു സ്പേസ് ടൈം ഗേറ്റ് കടന്നു പോയത് കാരണം അമാഡോ പറയുന്നത് വിക്ടറിന് ഭയങ്കര ഒരു ഇമ്പാക്ട് കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ്. കാരണം വിക്ടർ അത്ര നന്നായിട്ടല്ലാത്ത യൂസ് ചെയ്തേക്കുന്ന കുറേ പ്രാവശ്യം നീ തറ പറയാ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് പറയുകയാണ്. താനെന്നെ പഠിപ്പിക്കാൻ വരണ്ട, നീ തന്നിനോട് പറഞ്ഞ കാര്യം ചെയ്യാൻ പറഞ്ഞിട്ട് അമാഡോട് ദേഷ്യപ്പെടാണ്. നീ എപ്പോഴും എന്നെ ഒരു പിഗിനെ പോലെ എക്സ്പെരിമെൻറ്റിന് മാത്രമായിട്ട് യൂസ് ചെയ്യുന്ന ഒരാളാണ്. നിനക്ക് എല്ലാ ഒരു കാറയുടെ ഇതായിട്ട് നിൽക്കുകയാണ്. നീ കാറയുടെ വലിയ ആളാണെന്നൊക്കെ പറഞ്ഞിട്ട് വിക്ടർ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടാണ്. അപ്പോൾ അമാഡയും കാറയുടെ ഒരു മെമ്പറാണ്, ഇന്നോ മെമ്പർ തന്നെയാണ് കേട്ടോ. അപ്പോഴത്തേക്കും വിക്ടർ ആണെങ്കിൽ അവിടെ അങ്ങ് കോമയിൽ പോയി വീടാണ്. എന്താ പറ്റിയെന്ന് പറഞ്ഞാൽ അമാഡോ നോക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും വിക്ടറിൻ്റെ അടുത്ത് കിടത്തുമ്പോഴാണ് അവിടെ വേറൊരു പെങ്കൊച്ച ഡെൽറ്റ ഇവനെ വിളിക്കുന്നത്. അങ്ങനെ വിക്ടർ ആണെങ്കിൽ ഇവൻ പോയതും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ബഗ്ഗിനെ ഇറക്കി വിടുന്നുണ്ട്. അതാണെങ്കിൽ ഒരു സ്പൈ ഡ്രോണാണ്. അങ്ങനെ ഒരു ആ ഒരു സ്പൈ ഡ്രോണിനെ ഇറക്കി ഒരു ഈച്ച പോലെ ഇരിക്കുന്ന സാധനം പോയിട്ട് ഒരു വെസലിൻ്റെ അടുത്ത് പോകാണ്. ഒരു ബോക്സാണ്, അതിനുള്ളിൽ ഒരു വെസലുണ്ട്. അതിൽ നിന്നും ഇൻഫർമേഷൻ കോപ്പിയാണ്. ആ വെസൽ എന്തായി എങ്ങനെയായി എന്നൊക്കെ. ഈ വെസലിനുള്ളിൽ കർമ്മ എന്ന് പറയുന്ന സംഭവമാണ്. അപ്പോൾ അതിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ ബൊറോഡയിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് അവർ വെച്ചേക്കുന്നത്.
വെച്ചേക്കുന്നത്. നമ്മുടെ ഈ ഒരു കാറാ മെമ്പേഴ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങൾ എല്ലാം സൂചിപ്പിച്ച് വെച്ചേക്കുന്നത് ഈ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ടാണ്. കൂടുതൽ കൂടുതൽ കാര്യം പോകെ പോകെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇത് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണോ എന്ന് ചോദിച്ചാൽ യെസ് ഓഫ് കോഴ്സ് ഇത് ഭയങ്കര പവർഫുൾ ആണ്. അപ്പോൾ അത് നമ്മുടെ വിക്ടർ കോപ്പി ചെയ്യാണ് നമ്മുടെ അമാഡോ അറിയാതെ. അങ്ങനെ ഡെൽറ്റ എടുത്ത് അമാഡോ പോകുമ്പോൾ ഡെൽറ്റ പറയുകയാണ് എൻ്റെ റൈറ്റ് കാലിന് കുറച്ചധികം പ്രശ്നം, സ്ട്രെങ്ത് കുറവ് എന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കും ഇതാണ് ഡെൽറ്റ. അപ്പോൾ അവൾ പറയുമ്പോൾ അമാഡോ പറയുകയാണ് നീ ഇവിടെ ചവിടി പൊളിച്ചിത്ര വലിയൊരു പിരമിഡ് എന്നെ കുത്തി പിടിച്ചിട്ടില്ലേ, മതിലേ പോലെ ഇത്ര സ്ട്രെങ്ത് പോരെയെന്ന് പോരാന്ന് പറഞ്ഞ് ഇവൾ ഭയങ്കരമായിട്ട് ബഹളം വെക്കുകയാണ്. അമാഡോന് ഇവളും ഭയങ്കരമായിട്ട് പുച്ഛിക്കുന്നുണ്ട്. എന്നാലും അമാഡോണും വലിയ കാര്യമാണ് ഡെൽറ്റയ്ക്ക്. വിക്ടറാണെങ്കിൽ ഇൻഫർമേഷൻ ഏകദേശം 90% ചായപ്പോഴേ വിക്ടറിന് ഒരു കാര്യം മനസ്സിലായി, ഈ ഒരു വെസല് തേർഡ് സ്റ്റേജിലേക്ക് പോയിട്ടുണ്ട്. അങ്ങനെ വിക്ടർ ഡേറ്റ ഫുൾ കോപ്പി ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് അവിടെ വേറൊരാളെ നമ്മളുടെ ആര് അമാഡോനെ വിളിക്കുന്നത്. ദീപയുടെ മരണത്തിന്റെ കാര്യമൊക്കെ വിക്ടർ നമ്മളുടെ ആരുടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡെൽറ്റ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അയ്യോ, കാറയുടെ ഒരു മെമ്പർ ആയിട്ടുള്ള ദീപം മരിച്ചു പോയതിൽ എനിക്ക് ഭയങ്കര സങ്കടം എന്ന് ഡെൽറ്റ പറയുമെന്ന് വെച്ചാൽ ഒരു കാരണവശാലും കണക്കായിപ്പോയി. അവൻ അത് തന്നെയാണ് അവൻ വെള്ളത്തിലും കണ്ടപ്പോഴും എനിക്കറിയാം ചട്ടവും പഠിപ്പിച്ച് വെക്കാനുള്ള സമയം കഴിഞ്ഞു. എന്തായാലും ഇനി കോഡിനും ബോറോക്കും ഇതേ അവസ്ഥ തന്നെ വരണമെന്ന് പറഞ്ഞ് ഡെൽറ്റ പോവാണ്. ഡെൽറ്റ്, കോഡ്, ബോറോ ഇതുപോലെ തന്നെ അമാഡോ, വിക്ടർ ഒക്കെയും ഇതിന്റെ മെമ്പറാണ്. അപ്പോൾ അടുത്ത വിക്ടറിനെ വിളിച്ചേക്കുന്നത് ജിഗൻ എന്ന് പറയുന്ന ഒരുത്തനാണ്. അപ്പോഴത്തേക്കും നമ്മളെ ജഗൻ അല്ലെങ്കിൽ ജിഗൻ ഓക്കെ അവൻ്റെ അടുത്തേക്ക് പോവാണ്. ഇവനും കാറുടെ മെമ്പറാണെന്ന് ചോദിച്ചാൽ മെമ്പറുമാണ് ലീഡറും ആണ്. ഓക്കെ, ജിഗൻ വിളിച്ചിട്ട് പറയുകയാണ് എന്തായാലും വിക്ടർ എൻ്റെ കാര്യം വെസലിൻ്റെ കാര്യമൊന്നും പറഞ്ഞില്ല, വിക്ടർ വന്ന കാര്യമൊന്നും പറഞ്ഞില്ല. അപ്പോൾ പറയുന്നത് വിക്ടർ വന്നത് അവൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ്. അവൻ ഇതുവരെ ഇങ്ങോട്ട് വരാറില്ല, എന്താ ഇങ്ങോട്ട് വന്നതെന്നൊക്കെ രീതിയിൽ ഇവർ സംസാരിക്കുകയാണ്. അപ്പോൾ വെസൽ തേർഡ് സ്റ്റേജിലായി എന്നുള്ള ഒരു കാര്യം ഇവിടെ വെച്ച് ജിഗൻ മനസ്സിലാക്കി ചോദിക്കുമ്പോൾ അപ്പം നമ്മളുടെ മാറ്റു പറയുകയാണ് നമ്മുടെ വെസൽ തേർഡ് സ്റ്റേജിലായി. പക്ഷേ ജിഗൻ അത്രയും ഒരു എക്സൈറ്റഡ് ആണ് ആ ഒരു ഇൻഫർമേഷൻ കിട്ടാനായിട്ട്. അതുകൊണ്ട് ഇത് കറക്റ്റ് ആയിട്ടുള്ള ഡേറ്റ് ആണോ സ്റ്റോർ ചെയ്തേക്കുന്നതെന്ന് കൺഫേം ചെയ്തിട്ട് പറയാമെന്ന് വെച്ചു. അത് മാത്രമല്ല, ദീപയുടെ മരണത്തോടെ ഭയങ്കര പ്രശ്നമാണ് ഇവിടെ ഉണ്ടായേക്കുന്നത്. ജിഗൻ അമാഡോട് പറയാണ്, അമാഡോവും അത് സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ വെസൽ മാറ്റുന്ന കാര്യം സംസാരിക്കുകയാണ്. ഇത് കേട്ട് വിക്ടർ അങ്ങോട്ട് വന്നിട്ട് പറയണം, ഞാൻ പോകുന്ന വഴി ഈ സംസാരം കേട്ടുന്നേ ഉള്ളൂ. കൊച്ചുപിള്ളേരെ എന്റെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയാണ്, എന്റെ കയ്യിൽ ഒരു വലിയ എയർഷിപ്പ് ഉണ്ട്. അത് ഞാൻ കുറച്ചധികം അഡ്വാൻസ് ടെക്നോളജി ഇപ്പം അത് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ നിങ്ങൾ കൊണ്ടുപോക്കോ വെസൽ. അപ്പം ജിഗൻ പറയുന്നുണ്ട് വേണ്ട, ആവശ്യമില്ല, നീ അതിനെ കൺട്രോൾ ചെയ്ത് എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകാനല്ലേ, വേണ്ട, ഞാൻ നിങ്ങളുടെ കയ്യിൽ ഫുൾ കൺട്രോൾ തരാം. അപ്പോൾ പറയണം നീ ഞങ്ങളുടെ കൂടെ വരാൻ പറ്റൂലെന്ന്. അല്ല, ഞാൻ വരത്തില്ലെന്ന് വിക്ടർ പറയാണ്. പിന്നെ ഇയാൾ എന്താ പരസായം ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് ജിഗർ മാം ആരോ നോക്കുന്നുണ്ട്. എന്നാലും ഇപ്പോൾ ഈ വെസൽ ഇവിടുന്ന് മാറ്റിയേ പറ്റുള്ളൂ, വേറെ വഴിയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അത് ചെയ്യാനായിട്ട് അവർ തീരുമാനിക്കുകയാണ്. അപ്പോൾ നമ്മൾ ബൊറൂട്ടോ എടുത്താണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ നരൂട്ടോ ഡയറക്റ്റ് കമാൻഡ് ടീമിൻ്റെ കൂടെയാണ് ഇനി വക്കിയാൽ പോകുന്നത്. അപ്പോൾ ഇതിൽ നമ്മുടെ ജൊനിൻസും ചുനിൻസും ഒക്കെയാണ് ഉള്ളത്. അപ്പോൾ ഇതിൽ ഈ ഗണിൻസിൻ്റെ കൂട്ടത്തിൽ നിന്ന് വരുന്നത് നമ്മുടെ ബൊറൂട്ടോ ടീമാണ്. കാരണം നമ്മുടെ ലാൻഡ് ഓഫ് വാലീസിലെ മിഷൻ പൊളിയായിരുന്നു നരൂട്ടോ പറയാണ്. അത് കേട്ട് സാറ അടയ്ക്കാൻ ഏറ്റവും സന്തോഷം, ആ സർട്ടിഫിക്കറ്റ് കിട്ടിയതിൽ. അങ്ങനെ സാറാടെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഹൊക്കാഗിനെ നോക്കി നിൽക്കുകയാണ്. കാരണം അദ്ദേഹം പറഞ്ഞ ഓരോ വാക്കുകളും സാറാടെ അങ്ങനെ ഇങ്ങനെ സേവ് ചെയ്ത് വെക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുകയാണ്. അപ്പോൾ ബൊറൂട്ടോ പറയാൻ താൻ ഫ്രീ ആണെങ്കിൽ എന്നോട് അത് ഫൈറ്റ് ചെയ്യണം നരൂട്ടോ എന്ന് പറയണം. ഇടാ, നീ മണ്ടനാണ് മണ്ടനാണ് ഞാൻ എപ്പോഴും പറയും. പക്ഷേ നീ അത് കാണിച്ച് എനിക്ക് പ്രൂവ് ചെയ്ത് തരാണോ എന്ന് നമ്മുടെ സാറാട് ചോദിക്കണം. അതെന്താണ് അങ്ങനെ ഓഞ്ഞ ചോദ്യം, നീ വളഞ്ഞ ചോദ്യം ഒന്നും എന്നെ ചോദിക്കണ്ട എന്ന് പറയുമ്പോൾ നമ്മുടെ ബോറോട്ടോട് സാറാടെ പറയണം, നീ ഒന്ന് കേൾക്ക്, അയാൾ ഹുക്കാകിയാണ്, ഹുക്കാക്കി. നീ വിചാരിക്കുന്ന പോലെ അങ്ങനെ നിന്നിട്ട് വന്നു കുത്തിക്കുളി കളിച്ചോണ്ടൊക്കെയാണ് സാറും സമയവും സ്ഥലവും അല്ല, നീ പോടെ കൊച്ചിറക്കാന്ന് പറയണം. അപ്പോഴത്തേക്കും നമ്മുടെ ബോറോട്ട് പറയണം, ഞാൻ കൊച്ചിറക്കണമല്ല, നീ പറയുന്നതാണ് കൊല്ല അയാളുടെ സ്വഭാവം, നീ മാറിയാണ് അയാൾക്ക് ഒന്നും അറിയണമെന്ന് പറയുകയാണ്. ആ ഹുക്കാക്കി ഒന്നും അറിയണമെന്ന് പറയണം, ലോകത്ത് ഒരാളും നീ ആയിരിക്കും എന്ന് പറഞ്ഞാൽ പിന്നെയും പ്രശ്നം ഉണ്ടാകാണ് സാറാട. നിങ്ങൾ ഇങ്ങനെ വഴക്കുണ്ടാക്കുന്ന എന്റെ ചലഞ്ച് എടുക്കാൻ പേടിയായോണ്ടല്ലേ എന്ന് പറഞ്ഞ് സാറാടെ അടുത്തും അതുപോലെ തന്നെ നരൂട്ടോട് ചോദിക്കുമ്പോൾ എനിക്ക് എന്ത് പേടി, നോക്കാം ഞാൻ ശ്രമിക്കാന്ന് പറയാണ് നരൂട്ടോ. കണ്ടോ കണ്ടോ, ശ്രമിക്കാന്നത് ആ ചെയ്യണം എന്ന് പറഞ്ഞ ബോറോട്ടോ നിൽക്കാണ്. ഓ, ചെയ്യാവുന്ന രീതിയിൽ നരൂട്ടോ ഓ എന്നൊക്കെ പറഞ്ഞ് നിൽക്കാണ്. അപ്പോൾ സാറാടെ പറയുകയാണ് ഇവർ വേറെ പണിയില്ലേ, ഹോക്കാകെ എടുത്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന രീതിയിൽ. അപ്പോഴത്തേക്കും അടുത്ത് നമ്മളുടെ സ്പേസ് എന്താണ് സ്പേസ് ടൈം കയറ്റി കാണിക്കാണ്. അവിടെ അമാൻഡോയും എല്ലാവരും കൂടെ മീറ്റിംഗ് നടത്തുകയാണ്. അപ്പോൾ അവർ ഈ വെസൽ ഇവിടുന്ന് മാറ്റാൻ പോകുന്ന കാര്യമൊക്കെ പറയുന്നുണ്ട്. ഇതിനെപ്പറ്റി ഡെൽറ്റയ്ക്ക് വലിയ അത് താല്പര്യമില്ല അറിയാനായിട്ട്. എന്തായാലും ഡെൽറ്റ എല്ലാവരും കൂടെ കയറി എന്ത് ചെയ്യുന്നുണ്ട്, സ്പേസ് ഷിപ്പിൽ പോകുന്നുണ്ട്. ഒരു ഇൻവിസിബിൾ ഒരു സംഭവം അവരവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ആ ഒരു സ്പേസ് ഷിപ്പിനെ ഇൻവിസിബിൾ ആക്കിയിട്ടാണ് പോകുന്നത്. ഇത് ലീഫിലേജിന്റെ മണിക്കൂടെയും പറഞ്ഞു പോകുന്നുണ്ട്. എന്നാലും ബൊറൂട്ടോ ശ്രദ്ധിക്കുന്നില്ല. ബൊറൂട്ടോ ബൊറൂട്ടോയുടെ കയ്യിലുള്ള മാർക്ക് കാണാണ് ഈ ബാൻഡേജ് അയച്ചു കളയുമ്പോൾ. അപ്പോൾ മൊമോഷയ്ക്ക് പറഞ്ഞ കാര്യം ഓർക്കാണ്, ദൈവമാണ് ഞാൻ, എന്നെ കൊന്നത് നിനക്ക് വലിയ പ്രശ്നത്തിലേക്ക് കൊണ്ടുവരും. ദൈവത്തിനെ തോൽപ്പിച്ചവൻ സാധാരണക്കാരനല്ല. നിന്റെ ഓരോ കാര്യങ്ങളും നീ സൂക്ഷിച്ചും കണ്ണും ചെയ്യണം മോനെ. നീ ഓരോ പടിയും വെക്കുമ്പോൾ ആലോചിക്കണം, നിന്റെ കൂടെ ഉള്ളവരെല്ലാം നിന്റെ അടുത്ത് നിന്ന് മാറും. അത് ഒരു സംഭവമാണ്. ഒരിക്കലും നിനക്ക് നിന്റെ ഭാവിനെ മാറ്റാൻ പറ്റില്ല. നീ എങ്ങനെ വെച്ചാലും പറ്റൂടാന്ന് ബൊറൂട്ടോട് പറഞ്ഞുകൊണ്ട് ബൊറൂട്ടോ അത് വിശ്വസിക്കുന്നേ ഇല്ല. അതായത് ഭാവി തീരുമാനിക്കുന്ന തലവരെയാണ്, തലവരെയൊക്കെ മാറ്റാൻ പറ്റും നമ്മൾ ചെയ്യാൻ വെച്ചെന്ന് വെച്ചിട്ട് എന്ത് വേണോ മാറ്റാം എന്നാണ് ബൊറൂട്ടോ വിശ്വസിക്കുന്നത്. പക്ഷേ ബൊറൂട്ടോട് അത് പറ്റൂലെന്നാണ് അവിടെ പറഞ്ഞിരുന്നത്. എനിവേ, എന്തായാലും വിക്ടറിനെ കാണിക്കാണ്. നമ്മുടെ വിക്ടർ ഇൻവിസിബിൾ ആയിട്ടുള്ള ഫ്ലൈറ്റിനെ ഹൈജാക്ക് ചെയ്യാൻ നോക്കാണ്. അത് അവർ സെറ്റ് ചെയ്തേക്കുന്നത് വേറൊരു സ്ഥലത്ത്, ജിഗനൊക്കെ സെറ്റ് ചെയ്തേക്കുന്ന വേറൊരു സ്ഥലത്ത്. അവിടെ നിന്ന് മാറ്റി വിക്ടറിന്റെ സ്ഥലത്തേക്ക് കൊണ്ടുവരാനായിട്ട് നോക്കാണ്. പക്ഷേ അതിന് ഇടയിൽ വേറെ ഏതോ ഒരുത്തൻ, ഒരു കൃത്യം ബുദ്ധിയുള്ളവർ ഈ ഫ്ലൈറ്റ് വേറൊരുത്തൻ ഈ എയർഷിപ്പ് ഹൈജാക്ക് ചെയ്യാണ്. ഇത് എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ജിഗൻ നോക്കുമ്പോഴത്തേക്കും എയർഷിപ്പ് ക്രാഷ് ആയിട്ടുണ്ടായിരുന്നു. അതേസമയം ഹിമവാനിനെ കാണിക്കുകയാണ്. നമ്മുടെ ഹിമവാൻ എന്തോ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് ഉണ്ടാക്കുകയാണ്. ആർക്കാന്ന് ചോദിക്കുമ്പോൾ ഹിനാച്ചയ്യ എന്ന് പറയുമ്പോഴാണ് ബൊറൂട്ടോ ഹിനാച്ചയുടെ ബർത്ത്ഡേ ആണെന്ന് തന്നെ ഓർക്കുന്നത്. അങ്ങനെ ആ ഒരു ഇത് കംപ്ലീറ്റ് ചെയ്യാൻ നല്ല ഭംഗിയുള്ള പൂവാണോ എന്നൊക്കെ അവൾ പറയുന്നുണ്ട്. നമ്മുടെ സാറാടെ പറയുന്നുണ്ട് കൊനഹമാർ ഇന്ന് വൈകിട്ട് ഒരു മിഷൻ പോകുന്നുണ്ട്. അതിനുശേഷം മുതൽ ഞാനായിരിക്കും നിങ്ങളുടെ ടീമിന്റെ ലീഡർ എന്ന് പോയി എന്തോ ആയിട്ട് പോകുന്ന പറഞ്ഞ് ബൊറൂട്ടോ നിൽക്കാണ്. ബൊറൂട്ടോ മനസ്സിൽ ഫുൾ ഹിനാച്ചയ്ക്ക് എന്ത് ഗിഫ്റ്റ് വാങ്ങിക്കും, ഹിമവാര ഒരു ഗിഫ്റ്റ് ഉണ്ടാക്കിയില്ലേ, അപ്പോൾ ഞാൻ എന്ത് കൊടുക്കും എന്നൊക്കെയാണ്. പിന്നെ നമ്മളുടെ ബൊറൂട്ടോ ആലോചിച്ച് ഓർത്ത് പോകുമ്പോഴത്തേക്കാണ് നമ്മളുടെ ഒരു പെങ്കൊച്ച് പൂവൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നതാണ്. ആ പെങ്കൊച്ചിൻ്റെ അടുത്ത് നിന്ന് എങ്ങനെയോ നമ്മളുടെ മുഖിനെ ഓടി പോകുന്നതാണ്. അപ്പോൾ അവൾ എന്തോ പ്രശ്നം ഉണ്ടാക്കാന്ന് പറഞ്ഞ് ബൊറൂട്ടോ ഓടുവാണ് ഇവൻ്റെ പിറകെ. അപ്പോൾ ഓടുമ്പോഴാണ് മനസ്സിലാവുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ മുഖിനൊരു മിഷനിലൊന്നും അല്ല, മുഖിനോട് ഓടിച്ച ഒരു കടക്കാരൻ പുറകെ വരാണ്. കടക്കാരനാണ് മുഖിനോ അയാളുടെ കടൻകാരൻ
മുകിനുമാണ്. അങ്ങനെ എന്തിയാണ് മുകിനോട് പേഴ്സ് എടുത്ത് കൊടുക്കാൻ ഇഷ്ടമുള്ളത്ര പൈസ എടുത്തോളാം, അതിനകത്താണെങ്കിൽ ഒരു രൂപയേ ഉള്ളൂ. അപ്പോഴത്തേക്കും അത് എന്താ ചെയ്തു പൈസ എന്നൊക്കെ ചോദിക്കുമ്പോൾ മുകിന പറയണം, ഒരു കൊച്ചു പാവപ്പെട്ട കൊച്ചു ഇങ്ങോട്ട് വരുന്ന വഴി ഞാൻ കണ്ടു, അത് മോഷ്ടിക്കുന്നു, അതിന് ഞാൻ പൈസ കൊടുത്തു, അതുകൊണ്ട് തന്നെ അതിനെ ഒരിക്കലും മോഷ്ടിക്കില്ല, ഞാനും പണി ചെയ്യാൻ പോവാണ്, പഠിക്കാൻ പോവാണെന്ന് പറഞ്ഞത് പോയിരുന്നു. അപ്പോൾ ബോറുടെ പറയുന്നത് കണ്ട നോവൽ അത്രയും വായിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ആ നാറൂട്ടോട് ഉപദേശം കേട്ടിട്ടുണ്ട്, എങ്ങനെയാണോ ഈ നുണക്കഥയൊക്കെ ഉണ്ടാക്കുന്നത് ആര് വിശ്വസിക്കാൻ, കടക്കാരൻ പോലും വിശ്വസിക്കുന്നില്ല ഈ കടങ്കാര എന്ന് പറയാണ്. അപ്പോഴത്തേക്കും ബോറുടെ പറയുന്നതാണ് ഇപ്പം കളാണ് പറയുന്നത്, മുഖിനെ കൂടുതൽ തർക്കിക്കുന്നില്ല, ബോറുട്ട പൈസ കൊടുക്കാണ് കടക്കാരന്, വേറെ ആരും കൊടുക്കാനില്ലോ. മുഖിനെ വിശക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് മുഖിനൊക്കെ ബർഗർ വാങ്ങിച്ചു കൊടുക്കാണ് ബോറുട്ടോ, പൈസ ഫുൾ തീർത്തു നിന്ന് മുഖിനോട് പറയണം. ബർഗർ ഒക്കെ വാങ്ങിച്ചുകൊണ്ടിട്ട് നൈസിന് ചോദിക്കാറ് നിങ്ങൾ എവിടെയാണ് മിഷന് പോകുന്നത്, എന്തിനാണ് മിഷന് പോകുന്നതെന്നൊക്കെ. പക്ഷെ അതൊന്നും ഇപ്പം മുഖിനെ പറയുന്നില്ല, ബർഗർ വാങ്ങിച്ചുകൊണ്ട് കൊടുത്തുകൊണ്ടും പൈസ കൊടുത്തുകൊണ്ടും ഒക്കെ ബോറുട്ടോടെ വീട്ടിൽ കൊണ്ടുപോകണം, അതേതാണ് കൊനഹമാർ പോലും വീട്ടിൽ വന്നിട്ടില്ല എന്ന് മുഖിനെ പറയണം. അപ്പോഴത്തേക്കും വീടാണെങ്കിൽ ആകെ പൊളിഞ്ഞ അവസ്ഥയിലാണ്, അവിടെ നിന്ന് നോക്കിയാൽ ഹൊക്കാഗയുടെ ഫേസ് കാറുമ്പോഴത്തേക്കാണ് ആ ഒരു വലിയ മല കാണാം, അത് മാത്രമാണ് നല്ലതെന്ന് ബോറുട്ട പറയണം ഈ വീട്ടിൽ. നാറുട്ടുടെ വീടിൻ്റെ അത്രയും ഇതില്ലല്ലോ എന്ന് ബോറുട്ട വിചാരിക്കുന്നുണ്ടോ? അപ്പോഴത്തേക്കും നമ്മളുടെ തേർഡ് ഹൊക്കാഗയുടെ ഫോട്ടോ കാണിച്ചിട്ട് പറയണം, ഈ വീട്ടിൽ ഇതും നല്ലതുണ്ടെന്ന്, എൻ്റെ ഇൻസ്പിറേഷനാണ്, ശത്രുക്കളൊക്കെ പോലും മിത്രമാക്കുന്ന അത്രയും നല്ലൊരു മനുഷ്യനുള്ള സ്നേഹമുള്ളൊരു മനുഷ്യനാണ് ഈ തേർഡ് ഹൊക്കാഗ എന്ന് പറയണം. അതെന്താ അങ്ങനെ പറഞ്ഞാൽ നേരിട്ട് അറിയാൻ ചോദിക്കുമ്പോൾ പറയണം, അതെ, ഈ കുടിയേറി വരുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ വില്ലേജിലേക്ക് വന്ന ഒരാളാണ് നമ്മുടെ മുഖിനോ. മുഖിനോട് കൂടെ ഒരുപാട് പേരുണ്ടായിരുന്നു. മുഖിന് ആദ്യമായിട്ട് ഹൊക്കാഗിനെ കണ്ടപ്പോൾ പുള്ളിക്കാരൻ നല്ല രീതിയിൽ വില്ലേജിനെ പറ്റി സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും മുഖിനൊക്കെ ഭയങ്കര ആഗ്രഹമായി, തനിക്കൊരു കാകയാവണം, അതുകൊണ്ട് മുഖിനെ പോയിട്ട് സംസാരിക്കേണ്ടായി തേർഡ് ഹൊക്കാഗ എടുത്ത്, എങ്ങനെ ഹൊക്കാഗയാവുന്നത്, എങ്ങനെ കാകയാകാൻ പറ്റുന്ന രീതിയിലൊക്കെ. അപ്പോഴത്തേക്കും എനിക്കും പറ്റുമെന്ന് ചോദിക്കുമ്പോൾ പറ്റുമെന്ന് ഹൊക്കാഗ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് തൊട്ട് ഹൊക്കാഗിന് വലിയ കാര്യമാണ്, പക്ഷേ മുഖിന് വന്നത് വേറൊരു ഉദ്ദേശത്തോടെയാണ്. അതായത് മുഖിന് ഒരു ക്ലാൻ്റെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ അങ്ങനെ പറയുന്നതായിരിക്കും കറക്റ്റ്, അതിന് സ്പൈ ആയിരുന്നു. അപ്പോൾ ഈ ഒരു വാരം പ്രശ്നമൊക്കെ നടന്നു, ഒരുപാട് വില്ലേജ് ഇപ്പോഴും നശിച്ച് പക്കത്തിൽ റീബിൽഡായി ഇങ്ങനെ നിൽക്കുകയാണ്. എന്നാലും അതിൻ്റെ ഒരു ഒരു കൺസ്ട്രക്ഷൻ പെട്ടെന്ന് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ നിർമ്മാണം പെട്ടെന്ന് കൊണ്ടുപോകാനോ അവിടത്തേക്ക് കറക്റ്റ് ഫുഡ് കൊടുക്കാനോ വെള്ളം കൊടുക്കാനോ ഒന്നും ഹൊക്കാഗിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോഴത്തേക്ക് അവിടത്തേക്ക് ഇനിയും പ്രൊഡക്ഷൻ വേണം, ആൾക്കാരുണ്ട്, കള്ളമാരും കൊള്ളക്കാരും കാരണം വില്ലേജ് സഹായിക്കാൻ വേറൊരു അവസ്ഥയാണ്. അപ്പോൾ അങ്ങനെയുള്ള വില്ലേജുകളിലൊക്കെ കുറച്ചുകൂടെ ഇത് കൊടുക്കാനായിട്ട് ഹൊക്കാഗയുടെ പിടിപ്പുകേടാണെന്ന് വിചാരിച്ച് ആ ആൾക്കാരാണ് ഹൊക്കാഗിനെ കൊല്ലാനായിട്ട് മുഖിനോടെ വിടുന്നത്. അതെ, അതാണ് മിഷൻ, നമ്മുടെ ഹൊക്കാഗിനെ കൊല്ലുക എന്നതാണ് മുഖിനോടെ മിഷൻ. അപ്പോഴത്തേക്ക് നമ്മുടെ ഹൊക്കാഗിൻ്റെ അടുത്ത് പോയി നൈസായിട്ട് പെരുമാറുമ്പോൾ കൊച്ചായതുകൊണ്ട് ഹൊക്കാഗ എങ്ങനെയും ഹാൻഡിൽ ചെയ്തകത്ത് കയറാൻ പറ്റുമെന്നും പിന്നെ കൊല്ലാൻ പറ്റുമെന്നാണ് ഇവർ പ്ലാൻ ചെയ്തേക്കുന്നത്. പക്ഷേ മുഖിനൊക്കെ ഹൊക്കാഗിനെ കണ്ടപ്പോൾ തൊട്ട് അതിന് അത്ര താല്പര്യമില്ല, എന്നാൽ തന്നെയും ഇത് ചെയ്തേ പറ്റൂ, കാരണം അവൻ്റെ പുറത്തൊരു കേസ് മാർക്കുണ്ട്. ഇത് നോ എന്നൊരു കാര്യമോ അല്ലെങ്കിൽ ഹൊക്കാഗയുടെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഈ കേസ് മാർക്ക് കാരണം മുഖിന് മരിച്ചു പോകും. അങ്ങനെ ഒരു സംഭവം. അപ്പോഴത്തേക്കും നമ്മുടെ മുഖിനാണെങ്കിൽ ഒരു വിധത്തിൽ നമ്മുടെ ഹൊക്കാഗയുടെ വീട്ടിൽ ചെന്ന് കയറുന്നുണ്ട്. അവിടെ അധികം കാഴ്ചയൊന്നുമില്ലായിരുന്നു, കുറച്ചധികം ആൾക്കാരെ ഉള്ളായിരുന്നു. അങ്ങനെ നമ്മുടെ മുഖിനെ ചെല്ലുമ്പോൾ അവരെല്ലാം കൂടെ പിടിക്കുന്നുണ്ട്. അത് മുമ്പേ മനസ്സിലാക്കി മുഖിനെ കുറച്ച് പൂവൊക്കെ കൊണ്ട് ആണ് പോകുന്നത്. സത്യത്തിൽ ആ പൂവിൻ്റെ ഇടയിൽ ഒരു കത്തി ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഹൊക്കാഗെ പൂവൊക്കെ കൊണ്ടുവന്ന് മുഖിനോട് കണ്ട് കയറാൻ പറയാണ്. ചെന്നുടനെ വിൻഡോ ഒക്കെ തുറന്നിട്ട് ഹൊക്കാഗെ ചൂടെടുക്കൂല എന്നൊക്കെ പറഞ്ഞ് നമ്മളുടെ മുഖിനെ ഹൊക്കാഗേനെ ഒരു ഇതാക്കാൻ നോക്കുന്നുണ്ട്. ഹൊക്കാഗെ തിരിയുമ്പോൾ കുത്തി കൊല്ലാനായിട്ട് നോക്കാൻ മുഖിനോ. ഇത് മനസ്സിലാക്കിയ ഹൊക്കാഗെ കൈ പിടിച്ച് നിർത്തുന്നുണ്ട്. ഹൊക്കാഗെയും കോസ് മാർക്ക് കാണുന്നുണ്ട്. ഹൊക്കാഗെ എന്നിട്ട് കുത്താൻ വിടാണ്, കുത്തുകൊള്ളാണ് ഹൊക്കാഗിക്ക്. അപ്പോൾ തന്നെ ഇവൻ്റെ കൂടെയുള്ള മെമ്പേഴ്സ് ചാടി ഇറങ്ങാണ് പുറകിൽ നിന്ന് ഹൊക്കാഗയുടെ ക്ലോൺ വന്ന് ഇവർ അറ്റാക്ക് ചെയ്ത വീട്ടാണ്. കുറേ അധികം കൊനോഹ ഷിനോബീസും അവിടത്തേക്ക് വരുന്നുണ്ട്. അവരുടെ സഹായത്തോടെ ആ ഒരു മുഖിനോട് പുറത്ത് കോസ് മാർക്ക് വെച്ചോമാരെ പിടിക്കാനായിട്ട് പറ്റാണ്. അപ്പോഴത്തേക്ക് മുഖിനോട് കയ്യിൽ നിന്നും ഹൊക്കാഗെ കത്തി കൊണ്ട് കുത്തു കൊണ്ടിട്ടുണ്ടായിരുന്നു. മുഖിന് ആകെ സങ്കടപ്പെടാണ്, അയ്യോ ഇത് പറ്റിപ്പോയാലോ, ഇങ്ങനെ ചെയ്യരുതായിരുന്നു എന്ന രീതിയിലൊക്കെ മുഖിനോ വിചാരിക്കുകയാണ്. അപ്പോഴത്തേക്കും തന്നെ മുഖിനോട് പുറത്ത് കേസ് മാർക്കും പോയിട്ടുണ്ടായിരുന്നു. അത് ഹൊക്കാഗെ കാരണമാണ്. ഹൊക്കാഗെ ആണെങ്കിൽ മുഖിനോട് വഴക്ക് പറയേണ്ട സമയത്ത് ഹൊക്കാഗെ മുഖിനോട് കെട്ടിപ്പിടിച്ച് കരയാണ്, ഞാൻ കാരണമാണല്ലോ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നിരിക്കുന്നത്, ഞാൻ ഇനിയും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു വില്ലേജിനെന്നൊക്കെ. അങ്ങനെ പറഞ്ഞ് മുഖിനോട് ചേർത്ത് പിടിച്ച് നീ എൻ്റെ കൂടെ ഇനി ഉണ്ടാവണം, എൻ്റെ ഒരു മോൻ കൊനോഹമാറും അവൻ്റെ ഫോട്ടോ ഞാൻ എടുത്ത് കാണിച്ചതാന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ഹൊക്കാഗെ തിരിഞ്ഞത്. അപ്പോൾ നമ്മുടെ മുഖിനൊക്കെ ഭയങ്കര സങ്കടമാണ്. ഒരിത് കുറച്ച് പറയാൻ നിനക്ക് ഇവിടുത്തെ അക്കാഡമി പഠിക്കാം, നീ ഇവിടുത്തെ ഒരു മെമ്പർ തന്നെയാണ്, നിനക്ക് എൻ്റെ മോനെ പോലെ എൻ്റെ കൊച്ചുമോനെ പോലെ ഇവിടെ നിൽക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് കാർഡ് കൊടുക്കാണ്. പിന്നീട് നമ്മുടെ മുഖിനെ കുറച്ച് ദിവസം കഴിഞ്ഞ് ഹൊക്കാഗിനെ വന്ന് തിരക്കുമ്പോൾ ഹൊക്കാഗെ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. ചുന്നിൻ ഒക്സാം ഓറോച്ചു മാറും ആ ഇഷ്യൂസ്. അപ്പോഴത്തേക്കും പിന്നീട് നമ്മുടെ ആരെ കൊനോഹമാറിനെ കണ്ടിട്ടുണ്ടായിരുന്നു. കൊനോഹമാർ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടോ എന്ന് ബോറോട് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയുന്നത്, അതൊക്കെ പറയാൻ ഭയങ്കര വിഷമാണെന്ന് പറയുന്നത്. ഇപ്പോൾ ബോറോടെ കൊണ്ടുവന്നത് ഒരു മിഷന് വേണ്ടിയിട്ടാണ്, അത് ടോട്ടോയ്സിന് നോക്കാൻ വേണ്ടിയിട്ടാണ്, ഒരു സഹായം ചെയ്യലാണെന്ന് പറഞ്ഞിട്ട് വിളിച്ചോണ്ട് വന്നത്. അപ്പോൾ ബോറോടെ പറയുന്നത് തൻ്റെ സ്റ്റോറി ഭയങ്കര ഇൻസ്പിറേഷൻ ഉള്ളതാണ്, എനിക്ക് എന്തോ ഒരുമാതിരി തോന്നുന്നു, അത് ഭയങ്കര സങ്കടം തോന്നുന്നു. എന്തായാലും ഈ ടോട്ടോയ്സിനെ ഇതിനെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്നത്, ഫുഡ് കൊടുത്താൽ മതിയെന്ന് മുഖിനെ പറയുന്നത്. അങ്ങനെ ആ ഒരു ബൊക്കെ ഓഫ് ഫ്ലവർ ഒരു കൊച്ചു കൊണ്ടുവരാണ്. അപ്പോൾ അതപ്പോഴാണ് നമ്മുടെ ബോറോടേക്ക് മനസ്സിലാവുന്നത് യഥാർത്ഥത്തിൽ മുഖിനെ പറഞ്ഞില്ലേ ഒരു കൊച്ചിന് പൈസ കൊടുത്ത് സഹായിച്ചു എന്ന്, അത് സത്യമായിരുന്നു. മുഖിനെ ഈ ഒരു ആമേനെ വാങ്ങിച്ചത് മുഖിനെ ലൈഫിൽ എപ്പോഴും ഒറ്റയ്ക്കാണ്, അതുകൊണ്ടാണ് മുഖിനെ എന്നെ വാങ്ങിച്ചത്. ആ കൊച്ചാരാ എന്താണെന്നറിയാൻ ചോദിക്കുമ്പോൾ ബോറോടെ ചോദിക്കുമ്പോൾ മുഖിനെ പറയണം, അറിഞ്ഞാൽ എന്താ അറിഞ്ഞില്ലെങ്കിൽ എന്താ, അവൻ്റെ ഒരു സഹായം ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റിയാൽ പോരെ, അവൻ്റെ അത് തിരിച്ചൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല എന്ന് വിചാരിച്ചു. പക്ഷേ അവന് പൂ കൊണ്ടുവന്നില്ലേ എന്ന് പറഞ്ഞിട്ട് അത് ബോറോട്ടേക്ക് കൊടുക്കുകയാണ്, നീ വെച്ചോ ഇവിടെ നിന്നാ നശിച്ചു പോകത്തെയുള്ളതെന്ന് പറഞ്ഞ്, എന്നിട്ട് ഒരു കോയിനും അത് അവന് ബോറോട്ടേക്ക് കൊടുക്കുകയാണ്, എന്നിട്ട് അവർ ആമേനെ വെച്ച് നോക്കാൻ പറഞ്ഞിട്ട് പോവാണ്. അതേസമയം കറ്റസൊക്കെ നമ്മുടെ നാറൂട്ടേക്ക് ഒരു കൈ കൊണ്ട് കൊടുക്കുന്നുണ്ട്. ഈ കൈ ഭയങ്കര യൂസ്ഫുൾ ആണ്, ഇത് സ്ട്രോങ് ആണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് ബോറോട്ടെ നാറൂട്ടെ പറഞ്ഞു വെച്ചേ. നാറൂട്ട് പറഞ്ഞ എല്ലാ സാധനവും കൈക്കാത്തതുകൊണ്ട് നീ സൂപ്പറായിട്ട് ഉപയോഗിക്കണമെന്ന് പറഞ്ഞാണ് കറ്റസൊക്കെ പോകുന്നത്. കറ്റസൊക്കെ നല്ലൊരാളാണ്, ബോറോട്ടോ സയന്റിഫിക് ഇഞ്ചാ ടൂൾ അത് ഉപയോഗിച്ചത് കൃത്യമല്ലാത്തതുകൊണ്ടാണ്, എത്ര ഒരു കൃത്യ സമയത്തല്ലാത്തതുകൊണ്ടാണ് അവരുടെ പ്രശ്നം ഉണ്ടാക്കിയെന്ന് പറയണം. അപ്പോൾ കറ്റസൊക്കെ ഒന്നും മിണ്ടാതെ അവിടെ എന്തോ ഒരു ഇതിൽ പോവാണ്. അപ്പോഴത്തേക്കും നമ്മൾ കറ്റസൊക്കെ മുഖത്ത് ഒരു വിഷമവും ഒരു സന്തോഷമുണ്ട്. നാറൂട്ട് പറയുകയാണ്, ഇയാൾ ഒരു അസിസ്റ്റന്റ് ആണ്, അപ്പോൾ ഇത് ആണ്ട് എങ്ങനെ ടെസ്റ്റ് ചെയ്യുമെന്ന് നോക്കുമ്പോൾ ബോറൂട്ടിന് ഓർത്തൊരു ടെസ്റ്റ് ചെയ്യാൻ ആളുണ്ടെന്ന് പറയാണ്. അങ്ങനെ ബോറൂട്ട് ആ പൂ കൊണ്ടുപോയി ഹിമവാരിക്ക് കൊടുക്കാണ്. അത് ആ ഒരു വെസലിൽ വെക്കാൻ പറയാണ്, നീ ഇപ്പോഴാണ് നല്ല കാര്യം ചെയ്യുന്ന ചേട്ടാ ഹിമവാരി പറയുന്നത് വെച്ചാണ് നമ്മളുടെ ഇന്നത്തെ എപ്പിസോഡ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ എപ്പിസോഡ് എന്ന് കമൻറ്റ് ചെയ്യാം. നെക്സ്റ്റ് എപ്പിസോഡിൽ കാണുന്നത് വരെ എല്ലാ മംഗൂസുകൾക്കും ദത്താ.